ഭയന്നത് സംഭവിച്ചു. അവനറിഞ്ഞു മോചിതയാണ് അവനെ സഹായിച്ചതെന്ന്. ഇനി അവർ തമ്മിൽ അടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുറപ്പാണ്. അത് പ്രശ്നമാണ് പ്രകാശ. എടാ, നരൻ പറയുന്ന തൽക്കാലം ആരും വിശ്വസിക്കത്തില്ല. ഇപ്പൊ തന്നെ അവൻ പലരോടും പലതും പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ടെന്തായി? കാര്യമൊക്കെ ശരിയാ. പക്ഷേ ലീനയെ പോലൊരു ഭാര്യ എനിക്കുണ്ട്. അത് രോഹിണിക്ക് പോലും അറിയില്ല. അത് പ്രശ്നം തന്നെയാ. ഒരുപാട് തവണ അവൻ ഓരോന്ന് പറയുമ്പോ അതിലൊന്നെങ്കിലും ആരെങ്കിലും വിശ്വസിക്കില്ലേ? അതിന് നീ തടയിടണം. കിട്ടാനുള്ള എന്റെ പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മുങ്ങായിരുന്നു. ഇതിപ്പോ ഒന്നും കിട്ടിയതുമില്ല, ഇപ്പൊ കടത്തിലുമാണ്. കാലണ കയ്യിലെടുക്കാനില്ല. അതിനിടയ്ക്ക് രോഹിണി സത്യം മനസ്സിലാക്കിയ എന്റെ കയ്യിൽ നിന്ന് പോയത് മാത്രം മിച്ചം. ഓ, ഒന്നും കിട്ടിയിട്ടുമില്ല. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം അത് തന്നെയാ. ഞാനും അതേപ്പറ്റി തന്നെ ആലോചിക്കുന്നു. മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവന് പുതുജീവൻ കിട്ടി. ഒരുത്തിയുടെ ജീവിതം തകർത്തിട്ടും അവൾ അവനെ സഹായിച്ചു. ഇനി അവള് കൊടുത്ത കരളിൽ അവൻ അങ്ങനെ ജീവിക്കണ്ട. എന്നാ പിന്നെ അവനെ തട്ടിക്കളയുന്നതിനെ പറ്റി തന്നെ ചിന്തിച്ചോ. നമുക്ക് തടസ്സമായി നിൽക്കുന്നവരെ ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. അവന്റെ അച്ഛനോട് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കർമ്മം ചെയ്താൽ എന്നിലേക്ക് സംശയം നീളും. അതുകൊണ്ട് അതിനായി മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കണം. എന്തായാലും ശരി, അവന്റെ മരണം ഉടനെ നടക്കണം. അതിനെപ്പറ്റി തന്നെ ഇനി എന്റെ ചിന്ത. അവൻ മരിച്ച അധികം ആരും അവനെപ്പറ്റി അന്വേഷിക്കത്തില്ല. നന്ദനെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിച്ചൂടെ. തൽക്കാലം നന്ദന ചെയ്യില്ല. സാറുമില്ല, മറ്റൊരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഏതായാലും അവന്റെ ആയുസ് കൂട്ടണ്ട, ഇവിടെ തീർന്നാ മതി. അല്ല നര, ശരിക്കും പറഞ്ഞ നമ്മൾ എന്തിനെങ്ങനെ കലഹിക്കുന്നേ? നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ? തളർന്ന് വീണപ്പോ തട്ടി കളഞ്ഞിട്ട് പോയതല്ലേ? എന്നിട്ടിപ്പ എന്തിനാ മാറ്റി ചിന്തിക്കുന്നത്? അല്ല, നമ്മൾ രണ്ടാളും തുല്യ ദുഃഖിതരാ. നമ്മുടെ ശത്രുക്കൾ ഒരേ ആൾക്കാരാ. എനിക്കിപ്പോ ശത്രുക്കളില്ല, അവരെല്ലാം ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ശരിക്കും എന്തിനാ മോചിത എന്നെ സഹായിച്ചത്? എന്റെ അച്ഛൻ്റെ അടുത്തുള്ള കടപ്പാട്, അത് മാത്രമല്ലേ ഉള്ളൂ. മോചിതയോട് നിനക്കിപ്പോ സിമ്പതിയായല്ലേ? അത് വേണമല്ലോ. ഇനി അങ്ങനെ സിമ്പതി വന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണോ? നിന്റെ പെങ്ങളെ മിക്കവാറും നന്ദം വിട്ടുകളയും. വിട്ടുകളയണമല്ലോ, അത്രയ്ക്ക് മഹാഭാവിയല്ലേ എന്റെ പെങ്ങള്. അവളെ നന്ദം കളയട്ടെ, അല്ലെങ്കിൽ കൊല്ലട്ടെ, നിനക്കും ആ വിധി എന്നെ വരട്ടെ. നീയും മരിക്കേണ്ടവന. ഓഹോ, അപ്പോ ആ രീതിയിലായ കാര്യങ്ങളൊക്കെ. ഇറങ്ങി പോടാ നീ, എന്നെ കാണാനും നീ വരണ്ട. നിന്നെ കാണുമ്പോ എനിക്ക് എന്നെ കഴുത്ത് പിടിച്ച് ഓടിക്കാനാ തോന്നുന്നത്. ഓടിക്കണം, ഓടിക്ക. വള്ളക്കൊരു പിടി പിടിച്ച തീർന്നീ ഇവിടെ. കരള് ദാനമായിട്ട് തന്നത് കാക്കിയിട്ടൊരു നെറുകെട്ടവളാണെന്ന് അറിഞ്ഞപ്പോ നീ കൂറുമാറന്നു. നിന്റെ വാക്കാരും വിശ്വസിക്കത്തില്ല. സഹി കെട്ടാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നീ ഇറങ്ങി പോകുന്നതിന് മുമ്പ് നന്ദനെ ഇവിടെ വരുത്താൻ എനിക്കറിയാം. പിന്നെ ശ്വസിക്കാൻ നിനക്ക് പറ്റത്തില്ല. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നേവൻ അതുകൊണ്ട് കൂടെ നിന്നു. അറിഞ്ഞതൊക്കെ ഉള്ളിൽ തന്നെ ഭദ്രമായിട്ട് വെച്ചോ. എന്നെ തകർക്കാൻ നീ എന്തെങ്കിലും ചെയ്തു എന്നൊരു സൂചന എനിക്ക് കിട്ടിയാൽ പിന്നെ നിന്റെ നാവ് ഒരിക്കലും ശബ്ദിക്കില്ല. ബന്ധുക്കൾ ആരാണെന്ന് ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞവനാ ഞാനിപ്പോ. ആ തിരിച്ചറിഞ്ഞവരുടെ മുഖമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അടങ്ങി.
നീ കുറെ അന്നെ വിളിക്കും, എന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ. ശരത്തെ, മോചിത ഇവിടെ കിടക്കല്ലേ, ഒന്ന് കാണാൻ വന്ന. ആം, ഞാനും അതിനെ വന്നത്. ആ, എന്നാലും എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വരായിരുന്നു മോശമായിപ്പോ കേട്ടോ. നിങ്ങൾ തമ്മില് ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായത് ടീച്ചർ പറഞ്ഞായിരുന്നു. എനിക്ക് ഒത്തിരി വിഷമമുണ്ട് വരാത്തതില്. ഇനി ഒരിക്കലാവാ സാറേ. തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്, എപ്പോ വേണേലും വരാലോ. അല്ല, പത്തനംതിട്ടയല്ലേ ശരത്തിന്റെ വീട്? അതെ. ആ, റാന്നി പെരുന്നാടാണെന്ന് രോഹിണിമോള് പറഞ്ഞിരുന്നു. പെരുന്നാടാണ് എന്റെ സഹോദരിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നേ. വീട് എവിടാണെന്ന് പറഞ്ഞാ അവള് പോയി കാണും. അവളെ ആൾക്കാരുമായിട്ട് സൗഹൃദം ഇഷ്ടപ്പെടുന്ന ആളാ. പെരുന്നാടായിരുന്നു കുടുംബം. അനിയനിപ്പോ വടശ്ശേരിക്കര വസ്തു വാങ്ങി വീട് വെച്ചപ്പോ അങ്ങോട്ട് മാറി. ഓ, ഇടയ്ക്ക് ശരത്ത് അങ്ങോട്ട് പോവാണെങ്കി പറ. ഞാനേ പെങ്ങളോട് പറയാം, കാണാൻ വേണ്ടി പറയാം. ആ ശരി, പോട്ടെ. ഒരുമാതിരി സമനില തെറ്റിയവരെ പോലെയാണല്ലോ. എന്റെ ചിന്ത അത്രയും അവനെ പറ്റിയാ, ആ നരനെ പറ്റി. അവനുണ്ടല്ലോ, അവൻ കൊല്ലും നന്ദനെയും അവിശ്വനാഥ സാറിനെ ഒക്കെ. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. രോഹിണിയിൽ നിന്നും അകലാൻ ആഗ്രഹിക്കുന്ന സൂര്യേട്ടൻ അതിനെപ്പറ്റിയൊക്കെ ഓവറായിട്ട് ആലോചിക്കുന്ന എന്തിനാ? നരനും നന്ദനും എല്ലാവരും തമ്മിൽ തല്ലട്ടെ, അവരവരുടെ പാട്ടിന് പോട്ടെ. ഹോസ്പിറ്റലിൽ വെച്ച് ആ സിയെ കണ്ടിരുന്നു, രോഹിണിയുടെ ഫാമിലിയായിട്ട് അടുപ്പുള്ള ആ സിയെ. സൂര്യേട്ടന് പോലീസിന് പേടിയുണ്ടോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? അല്ല, നേരത്തെ ഇതേ സിഐ സാറ് അങ്ങേരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചെന്നും പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ഭയന്ന് നടന്നത്. അതിൽ കാര്യമുണ്ടോ? എത്രയൊക്കെ ആയാലും ഞാൻ തെറ്റുകാരനാണ്. എനിക്കൊരു രണ്ടാം ബന്ധം ഉണ്ടെന്ന് രോഹിണിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുക, അതെങ്ങാനും പിടിക്കപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഞാൻ പോലീസുകാരെ ഭയക്കുന്നത്. നിയമപ്രകാരമുള്ള ഭാര്യയുമായി ബന്ധം പിരിയാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ജയിൽവാസം ഉറപ്പാ. ആദ്യ ഭാര്യ കേസിന് പോയാൽ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ സൂര്യേട്ടാ? എന്ന പിന്നെ പോലീസുകാരിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. ആ, ഓ, അവളുടെ അനിയത്തിയാ രാഖി. ആ മോളു പറ. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ കിടന്ന് കരയുവാ. ആ, മോൾക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാൻ ടൗണിൽ ചുറ്റി തിരിയാ. ദേ എത്തിയെന്ന് പറഞ്ഞേക്ക്, മോളെ കൂടുതൽ കരയിക്കല്ലേ, വേദനിപ്പിക്കരുത്. ഞാൻ ദാ ഉടനെ എത്തി. ശരി ശരത്തേട്ട. ആ ശരി. ആ, ലച്ചുവിനെ കൊണ്ട് പൊറുതി മുട്ടി. ഈ അടുപ്പം പിന്നെയും ദോഷം ചെയ്യും കേട്ടോ. കുഞ്ഞല്ലേടോ, അതുകൊണ്ട് മുഷിഞ്ഞ് പെരുമാറാനും വയ്യ. ഈ സ്നേഹം അവസാനം നമ്മുടെ പോക്കിനെ ബാധിക്കോ? ഏ, ഒരിക്കലുമില്ല. എനിക്ക് താൻ പെട്ടെന്നൊരു കുഞ്ഞിനെ തന്നാ മതി.
തനി കാട്ടാളനാ. അസുരന്മാരൊക്കെ ഇവനേക്കാളും എത്രയോ ഭേദ. അച്ഛൻ ഇപ്പൊ വരുമല്ലോടാ, പിന്നെന്തിനെ വിഷമിച്ചിരിക്കുന്നേ? എനിക്കിപ്പൊ അച്ഛനെ കാണണം, എനിക്ക് പുറത്തു പോകണം. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മോളുവ, നമുക്ക് ചായ കുടിച്ചിട്ടിരിക്കാം. എനിക്ക് വേണ്ടൊന്നു, എനിക്ക് അച്ഛനെ കണ്ടാ മതി. അച്ഛനിപ്പൊ വരും, മോള് വിഷമിക്കാതിരിക്കേ. വാ വാ മോളെ. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നെ? ശരത്തിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ, പാവം കാണുന്ന ഒരേ വാശി. ഏത് നേരവും അച്ഛനോടൊപ്പം മോൾക്ക് കറങ്ങണോ? പഠിക്കാനൊന്നുമില്ലേ? അച്ഛനെ കണ്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഹായ് അച്ഛൻ. അച്ഛൻ. ഹാ ലച്ചുമോളെ. ഞാൻ സ്കൂളിൽ നിന്നപ്പോ അച്ഛൻ എവിടെ പോയേ? ഓ അതോ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതല്ലേ മോളെ, അപ്പോഴേക്കും പിണങ്ങിയോ? എനിക്ക് എപ്പോഴും അച്ഛനെ കാണണം. ഇങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് നല്ലതല്ല. എപ്പോഴും അടുത്തുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കുറച്ച് കഴിയുമ്പോ അങ്ങ് പോവില്ല ജോലിക്ക്. അതിന് ഇനി അധികകാലം ഞാൻ അവിടെ ഇരിക്കത്തില്ലടോ. ഇന്ന് പോരുക. തന്നെയും മോളെയും വിട്ട് ഒരുപാട് കാലമൊന്നും എനിക്ക് അകന്നിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പുറത്തു പോവാ അച്ഛ. പോവാലോ. ആദ്യം അച്ഛനൊന്ന് കുടിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് പോ. ശരത്തേട്ടനെ ലച്ചുമോൾ ഇങ്ങനെ സ്നേഹിക്കുന്നത് ചേച്ചിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ആ സ്നേഹം എന്നും നിലനിൽക്കുമെന്നൊരു ഭയം. അവര് വരുന്നുണ്ടടാ മോനെ. രക്ഷപ്പെട്ടു. ഹലോടാ. ഇപ്പോ മോന് മോളോട് എന്ത് സ്നേഹമാണെന്നറിയോ? നിന്റെ ഒക്കെ സ്നേഹത്തിന് എത്ര ദിവസത്തെ ആയുസ് ഉണ്ടെന്ന് അറിയാം എനിക്ക്. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണ്ട. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കില്ലമ്മേ. അങ്ങനെ ആയിപ്പോയി എന്റെ അവസ്ഥ. നീ എനിക്ക് സഹായമൊന്നും ചെയ്യണ്ട. എന്നാ ദാനം കിട്ടിയ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ നോക്കടാ. അതിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നില്ല. മോചിതക്കാണ്, ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്നറിയും. അതുവരെ സംശയിച്ചോ? എന്തും പറഞ്ഞോ, കേൾക്കാൻ ഞാൻ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്നറിയും. അതുവരെ സംശയിച്ചോ? എന്തും പറഞ്ഞോ, കേൾക്കാൻ ഞാൻ. ഈ പറയുന്നതൊക്കെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വാക്കുകളാ മോളെ. പിന്നെ ഉള്ളിൽ തട്ടി. ഇവന്റെ വൃത്തികെട്ട ശരീരത്തില് പരിശുദ്ധ ഒരാളിന്റെ അവയവം ഏർപ്പെട്ടു പോവും. സത്യം പറഞ്ഞ ആ അവയവത്തിനി ശ്വാസം മുട്ടുമെന്ന് എന്റെ പേടി. എന്ത് വെച്ചാ പൊരുത്തപ്പെടില്ലല്ലോ. മോചിത ശരീരം നോക്കണം. ഓ നോക്കിക്കൊള്ളാം. അവന്റെ സഹതാപം. എന്ത് പറഞ്ഞാലും അതൊക്കെ പുഞ്ചിരിയോടെ കേൾക്കാനുള്ള മനസ്സുണ്ട് എനിക്കിപ്പോ.
നിന്നെ അവള് മനസ്സിലാക്കുന്നില്ലല്ലോടാ മോനെ. ഈ ജന്മാതം ഉണ്ടാവില്ല. അത്രയ്ക്ക് ദ്രോഹങ്ങളാ ഞാൻ മോചിതയോട് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ വെട്ടിക്കേറിയനെ. ഇവിടെ അതിനു പകരം ആരും ചെയ്യാത്ത ഒരു സഹായം ചെയ്തു തന്നില്ല അമ്മേ. അതിന് മരിച്ചാലും മറക്കാൻ പറ്റില്ല. നിന്റെ ഈ സ്നേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണോടാ മോനെ. നിങ്ങളുടെ സ്വഭാവമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഇത്രയും നാള്. എന്നാ ഇനി അച്ഛന്റെ മോനായിട്ട് ജീവിക്കാനാ എനിക്കിഷ്ടം. എന്നാലേ നീ തന്നെ തള്ളിക്കൊണ്ടു പോ. അച്ഛന്റെ മോം വന്നിരിക്കുന്നു. ലച്ചുമോളുടെ ഇപ്പോഴത്തെ പോക്കില് എനിക്ക് ഭയമുണ്ട് ടീച്ചറെ. ഇപ്പോ അവൾക്ക് എന്നെ വേണ്ടതായിരിക്കുന്നു. ജോസാറിനെ ടീച്ചർ വിവാഹം കഴിച്ചു എന്നാ ലച്ചുമോളുടെ ധാരണ. അച്ഛനെ കാത്തിരുന്ന ഒരു മോൾക്ക് അതൊരു ഷോക്ക് തന്നെയാ. അവിടം തൊട്ടേ ലച്ചുമോൾക്ക് ടീച്ചറിനോടൊരു നീരസം ഉണ്ടായിട്ടുണ്ടാവണം. കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കളിയാക്കിയെന്നും പറഞ്ഞ് മോൾക്ക് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം സാധാരണ നിലയിലായി. പിന്നെ ശരത്തേട്ടന്റെ വരവോടെ മോൾക്ക് ജോസാറിന് തീരെ വെറുപ്പായി. ഇവിടെ ഞാൻ ടീച്ചറിനെ കുറ്റപ്പെടുത്തു. നിങ്ങൾക്കിടയിൽ ജോസാർ ഒരു വിഷയമായപ്പോ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം പലപ്പോഴും ശരത്തുമായി ഉടക്കി. അത് എല്ലാവരിലും സംശയം ഉണ്ടാക്കിയതുപോലെ കുട്ടിയാണെങ്കിലും ലച്ചുമോളിലും സംശയത്തിനിടയാക്കി. ശരിയാണ്, അതുകൊണ്ടാ കുഞ്ഞ് ശരത്തിനോട് കൂടുതൽ അടുത്തത്. ലോകം മുഴുവൻ ഭാര്യമാരുള്ള ഒരുത്തൻ ഇപ്പൊ പരിശുദ്ധൻ. ടീച്ചറോ കുഴപ്പക്കാരി. കുട്ടികളുടെ മനസ്സിൽ അങ്ങനൊരു ചിത്രം പതിഞ്ഞു പോയാൽ അവരമ്മയെ വെറുക്കും. വളരും തോറും അത് കൂടിക്കൂടി വരും. അതുകൊണ്ട് നയത്തിൽ വേണം ഇവിടെ മുന്നോട്ട് പോകാൻ. ടീച്ചർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരത്തിൻ്റെ കഥകൾ എല്ലാവരും അറിയുന്നത് വരെ ലച്ചുമോളുടെ നല്ല അച്ഛനാണ് അവൻ. അങ്ങനെയുള്ളപ്പോ മോള് അച്ഛനെ സ്നേഹിക്കുന്നതിന് ടീച്ചർ എതിര് നിന്നാ. കാണുന്നവർക്ക് എന്താ തോന്നുക? അതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ പേരിൽ ടീച്ചർ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ശരത്തിന്റെ ഉള്ളിലും സംശയം ബലപ്പെടുകയാണ്. അവൻ പിടിക്കപ്പെടുന്നതുവരെ സ്നേഹം കൊടുത്ത് അവനെ കൊല്ലണമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. എങ്കിലും എന്റെ മോൾ എന്നെ പോലും മറന്ന് അവനെ സ്നേഹിക്കുമ്പോ ചില സമയത്ത് ഞാൻ എല്ലാം മറക്കും ടീച്ചറെ. നമ്മൾ തമ്മിലുണ്ടാക്കിയ ഉടമ്പടി പോലും ഞാൻ മറന്നു പോകുന്നു. എനിക്കറിയാം ടീച്ചറെ, എങ്കിലും നിയന്ത്രിക്കണം. അവൻ ഇനിയും മിടുക്കനായി രക്ഷപ്പെടരുത്. അവൻ വീട്ടിലേക്ക് വരാൻ ഇത്തിരി വൈകിയ മോളിപ്പോ ബഹളം വെക്കുക. അവന്റെ പോക്ക് ജയിലിലേക്കാണെങ്കിൽ അവനെ കാണാത്തതിന്റെ പേരിൽ മോള് സങ്കടപ്പെടുമ്പോ സമാധാനിപ്പിക്കാനാ പാട്. അച്ഛൻ തന്ന 10 ലക്ഷം കോൺട്രാക്ടർക്ക് അപ്പോഴേ കൊടുത്തു. അപ്പ അയാൾ പറയാ കട്ടിള വെക്കാനും മരപ്പണിക്കുമായിട്ട് 5 ലക്ഷം ഉടനെ വേണമെന്ന്. ആ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന്. 1-2 വർഷം മുമ്പ് 10 ലക്ഷം പറഞ്ഞതാ. ഇപ്പൊ പറയാ 3 ലക്ഷം തരാമെന്ന്. എങ്ങനെ കൊടുക്കുവച്ചാ? ടൈറ്റായി പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താച്ചാ? അല്ല, അച്ഛന്റെ ചെക്ക് ബുക്ക് ആണെന്ന് തോന്നുന്നു. അച്ഛനിപ്പോ ഈ ചെക്ക് ബുക്ക്? അല്ല, ഈ ഞാൻ സാമ്പത്തിക ടൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ എഴുന്നേറ്റ് വന്ന് തുറന്നതാ. അയ്യോ, അച്ഛന്റെ കയ്യിൽ നിന്ന് ചെക്ക് പെട്ട് വാങ്ങാനൊന്നും അല്ല ഞാനൊന്നും പറഞ്ഞത്. പിന്നെന്തിനാ അച്ഛനോട് ബുദ്ധിമുട്ടുകൾ പറയുന്നത്? കുറച്ചു ദിവസം മുമ്പല്ലേ അച്ഛന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത്. ഒരു ഔചിത്യമൊക്കെ വേണ്ടേ?
ആവശ്യക്കാരൻ എന്ത് ഔചിത്യ അടിപ്പുല്ലേ. തന്റെ അച്ഛനാണെങ്കിലും എനിക്കും അച്ഛൻ തന്നെയാ. ആ പിന്നെ ഒരു ടൈറ്റ് വരുമ്പോ പറയുന്നില്ല, എന്താ കുഴപ്പം? അച്ഛനോട് പറഞ്ഞ അച്ഛൻ അത് വിഷമാവും. അത് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ പരമാവധി മറച്ചു പിടിക്കണം. ആ അതൊക്കെ പോട്ടെ. അല്ല എന്നാലും ഈ ചെക്കുമൊക്കെ എവിടെയാ? അതവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കിയെടുത്ത് കൊടുത്തോളാം. പിന്നെ അച്ഛന്റെ കയ്യിൽ ചെക്ക് ബുക്ക് ഇരിക്കുന്നതും അത്ര പന്തിയല്ല. എടുത്തു കഴിഞ്ഞ അക്കൗണ്ടിലുള്ള പൈസ മുഴുവനും തീരും. അതിനി അച്ഛന്റെ മരുന്നിനും അച്ഛന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന തുകയാ. അതിനി ആർക്കും വേണ്ട. എന്റെ പ്രോപ്പർട്ടി വിൽക്കുമ്പോ ഞാൻ വാങ്ങിയ 10-15 ആയിട്ട് അച്ഛന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോളാം. പിന്നെ നിന്റെ പ്രോപ്പർട്ടി നാണം കിട്ടവൻ. ആ ശരിയാ, 1 കോടിക്കടുത്ത് ശരത്തേട്ടന് വിൽക്കാനുണ്ടല്ലേ. 1 കോടിയൊക്കെ 2-3 വർഷം മുമ്പായിരുന്നു, ഇപ്പോ 50 കിട്ടിയ ഭാഗ്യം. ആ ഏതായാലും അച്ഛൻ വാ, നമുക്ക് നടക്കാം. അയ്യോ പുറത്തേക്കൊന്നും കൊണ്ടുപോകല്ലേ ശരത്തേട്ട. ഏയ് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൂ. അച്ഛൻ വാ, എഴുന്നേക്ക്. ഈ പുല്ലിന് കേറി വരാൻ കണ്ട ഒരു സമയം. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിയുന്നതോടെ പഴയ പൈശാചിക സ്വഭാവം അവനിൽ തലപൊക്കും. അവന്റെ ശൗര്യമൊക്കെ അങ്ങ് തീർന്നു. അവനെ കൊണ്ട് നിങ്ങൾക്കൊക്കെയുള്ള പ്രയോജനം ഇല്ലാതായി എന്ന് മാത്രമല്ല, അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണ്.